ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എക്സലിലെ ഒരു അടിപൊളി ഫീച്ചറാണ്. അതായത് നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റ റീചെക്ക് ചെയ്യേണ്ടി വരാറുണ്ട് അല്ലേ. അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സമയത്ത്, അതായത് നമുക്ക് ഒരു അസിസ്റ്റൻറ്റിനെ വേണമെന്ന് എക്സലിൽ തോന്നുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടെക്നിക്കാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൻ്റെ പേര് സ്പീക്ക് സെൽസ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അതിൻ്റെ യൂസ് ഞാൻ ആദ്യം പറയാം. ഇപ്പോൾ എനിക്കിവിടെ മന്ത്ലി സാലറി ഞാൻ എൻറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ആനുവൽ സാലറി എൻറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് റീചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. കാരണം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റയർ കാൽക്കുലേഷൻ റോങ് ആവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് റീചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിലുള്ള സോഫ്റ്റ് കോപ്പിയും ഈ ഒരു സംഭവം, അതായത് എൻ്റെ കയ്യിലുള്ള പേപ്പറും ഈ ഒരു മന്ത്ലി സാലറി ഇങ്ങനെ എക്സലിൽ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെരിഫൈ ചെയ്യുന്നതിന് പകരം നമുക്ക് ഇത് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്ത് തരാനുണ്ടെങ്കിൽ എത്ര എളുപ്പത്തിൽ കഴിയും അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് റീഡ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ അല്ലേ, അതൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് ഞാൻ പറയാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലാണ് പോകേണ്ടത്. ഓക്കെ, അതായത് ഇതിനെ നമ്മളൊന്ന് കസ്റ്റമൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒന്ന് ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ ഈ ഒരു ഐക്കൺ കാണുമ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഇതിൽ മോർ കമാൻഡ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഓക്കെ, ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോപ്പുലർ കമാൻഡ്സ് മാറ്റിയിട്ട് ഓൾ കമാൻഡ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് കണ്ടോ വന്നു. ഇനിയിപ്പോൾ സ്പീക്ക് സെൽസ് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഏറ്റവും താഴേക്കായിരിക്കും ഉണ്ടാവുക, എസ് ആണല്ലോ. അപ്പോൾ എസ് കാണുന്നവരെ നമ്മളൊന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കണം. എസിലെത്തിയിട്ടുണ്ട്. ഇനി സ്പീക്ക് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. കണ്ട എസ് പിയിലെത്തിയിട്ടുണ്ട്. കണ്ടോ, ഇതാ സ്പീക്ക് സെൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് മൂന്ന് ഓപ്ഷൻസ് ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്പീക്ക് സെൽസ് ആഡ് ചെയ്ത് കൊടുത്തു. ദെൻ സ്റ്റോപ്പ് സ്പീക്കിംഗ് സെൽസ് ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് വേണ്ടത് സ്പീക്ക് സെൽസ് ഓൺ എൻറ്റർ ആണ്. ഈ ഒരു മൂന്ന് ഓപ്ഷൻസ് മതി നമുക്ക്. അപ്പോൾ ഇത് മൂന്നും ഞാൻ എൻറ്റർ ചെയ്തിട്ടുണ്ട്. ദെൻ ഓക്കെ അടിക്കുകയാണ്. നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ഇതാ സ്പീക്ക് സെൽസ് ഉണ്ട്. അത് മാത്രമല്ല സ്പീക്ക് സെൽസ് സ്റ്റോപ്പ് സ്പീക്കിംഗ് സെൽസ് ഉണ്ട്. ദെൻ സ്പീക്ക് സെൽസ് ഓൺ എൻറ്റർ. ഇങ്ങനെയുള്ള മൂന്ന് ഓപ്ഷൻസും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതെങ്ങനെയാണ് വർക്ക് ചെയ്യാന്നുള്ളത് നോക്കാം. വളരെ സിമ്പിളാണ്. ഞാൻ ജസ്റ്റ് ഈ എ ബി സി കമ്പനി ലിസ്റ്റ് ഓഫ് എംപ്ലോയീസിൽ കൊണ്ടുപോയി കേഴ്സർ വെച്ചിട്ടുണ്ട്. ദെൻ ഞാനിവിടെ സ്പീക്ക് സെൽസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ മാത്രമാണ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. ABC company list of employees. ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കാണിച്ചുതരാം. ABC company list of employees. കണ്ടോ, ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇത് റീഡ് ചെയ്യുക അല്ലേ. വളരെ ക്ലാരിറ്റിയോട് കൂടി നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് ആണല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഒറ്റപ്പെട്ട ഒരു ഡാറ്റയാണ് നമ്മളിപ്പോൾ റീഡ് ചെയ്തത് അല്ലേ. ഇനി നമുക്ക് ഇങ്ങനെയുള്ള, അതായത് നമ്മൾ കുറേ ഡാറ്റാസ് എൻറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ, സീരിയൽ നമ്പർ, നെയിം, ഡിപ്പാർട്ട്മെൻറ്റ്, ഇതെങ്ങനെയാണ് റീഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം അല്ലേ. അപ്പോൾ ഞാനിവിടെ സീരിയൽ നമ്പറിൻ്റെ ഈ ഒരു സെല്ലിലാണ് കൊണ്ടുവച്ചിട്ടുള്ളത്. ദെൻ സ്പീക്ക് സെൽസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. Department, gender, monthly salary, S, annual salary, 1. കണ്ട, ഇത് ഇങ്ങനെയാണ് പോവുക. അതായത് നമ്മൾ ഒരു സെല്ല് സെലക്ട് ചെയ്ത് കൊടുത്തപ്പോൾ, അതായത് സീരിയൽ നമ്പർ മാത്രം സെലക്ട് ചെയ്ത് കൊടുത്തപ്പോൾ അത് ഇങ്ങനെയുള്ള, അതായത് ഹൊറിസോണ്ടലി ആണ് പിന്നീട് റീഡ് ചെയ്തത്. ദെൻ എന്ത് ചെയ്തു, വണ്ണിലേക്ക് പോവുകയാണ് ചെയ്തത്. പക്ഷേ നമുക്ക് അങ്ങനെ എപ്പോഴും ഹൊറിസോണ്ടലി ആയിരിക്കില്ല അല്ലേ നമുക്ക് റീഡ് ചെയ്യേണ്ടി വരിക. കാരണം നമുക്ക് ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ മന്ത്ലി സാലറിൻ്റെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മന്ത്ലി സാലറി മാത്രം ചെക്ക് ചെയ്യണം എന്നാണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മന്ത്ലി സാലറിൻ്റെ കോളം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെ വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പം മന്ത്ലി സാലറി മാത്രം സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ സ്പീക്ക് സെൽസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കണ്ട, ഇങ്ങനെയാണ് ഇത് റീഡ് ചെയ്യുക. അതായത് കോളം വൈസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടുന്ന ആ ഒരു കോളം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. മനസ്സിലായല്ലോ, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. ഇനിയിപ്പോൾ ഈ നെയിംസ് എൻറ്റർ ചെയ്ത് കൊടുത്താണ് ചെക്ക് ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് നെയിംസിൻ്റെ കോളം സെലക്ട് ചെയ്യുക. ദെൻ സ്പീക്ക് സെൽസ് എടുക്കുക. ഇനിയിപ്പോൾ ഇത് റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ കണ്ടല്ലോ സ്റ്റോപ്പ് സ്പീക്കിംഗ് സെൽസ്, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റീഡിംഗ് അങ്ങ് നിന്നോളും.
മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് സ്പീക്ക് സെൽസ് ഓൺ എൻറ്റർ ആണ് അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ട് ഇവിടെയാണ് ഞാൻ ടൈപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് മുൻപേ നമ്മളൊന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, അതായത് എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽസ് ഇനി എൻറ്റർ കീ പ്രസ് ചെയ്യുന്നതിനനുസരിച്ചാണ് സ്പീക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുകയാണ്. ജസ്റ്റ് ABC കമ്പനി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണേ. ABC കമ്പനി കണ്ടോ, എൻറ്റർ കീ അടിച്ചു, അത് വർക്കായി അല്ലേ. ഇനി അടുത്തത് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു ലിസ്റ്റ് ഓഫ് എംപ്ലോയീസ് കണ്ടോ. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിരിക്കും. അടിപൊളി ഫീച്ചർ അല്ലേ അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു എന്താണ് കമ്പനിക്ക് ഒരാളെ കിട്ടിയാൽ നമുക്ക് മടിയില്ലാണ്ട് വർക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അതുപോലെ ഇരുന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഡാറ്റയൊക്കെ ടൈപ്പ് ചെയ്യാനുള്ള സമയത്ത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.